ആന്റി എങ്ങോട്ടെന്ന് പറഞ്ഞില്ല. നിനക്ക് ധൃതിയുണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് നിനക്ക് എന്നോടുള്ള പരിഭവം തീർക്കാനാ. നിന്റെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിരുന്നു, മനുവിനെ നിനക്കിഷ്ടമാണെന്ന്. അതന്ന്, ഇപ്പോഴല്ല. അന്നതെന്നെ വേദനിപ്പിച്ചു. അത് സത്യമാണ്. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു മനു എനിക്കുള്ളതല്ലെന്ന്. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഏതമ്മയുടെയും സ്വപ്നമാണ് മരുമകൾ. അതിൽ പിഴവുണ്ടായാൽ മരണം വരെ സ്വസ്ഥതയുണ്ടാവില്ല. എന്റെ സ്വപ്നവും വേറിട്ടതല്ല. ഞങ്ങളെപ്പോലൊരു കോർപ്പറേറ്റ് കുടുംബത്തിൽ നിന്ന് വേണം മനുവിന് ബന്ധമെന്നുള്ളത് എന്റെ ദൃഢമായ തീരുമാനമായിരുന്നു. അതാ വേണ്ടത്. ആ ചിന്ത ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. മനുവിന്റെ പിന്നാമ്പുറ കഥകളറിഞ്ഞ് ഒരു വേർപിരിയിലുണ്ടായാൽ അതിലുണ്ടാവുന്ന തകർച്ച അത് അതിഭയാനകമായിരിക്കും. എന്റെ മരുമകൾ എന്നെയും മനുവിനെയും അറിയുന്നവളായാൽ മതി. മനുവിന്റെ കഥകൾ അറിഞ്ഞ ആരാ ആന്റി സൂയിസൈഡ് പോയിന്റിലേക്ക് വരാ? അന്ന് നീ എന്നോട് പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാമോ? അത് മനുവിനെ ഞാൻ കെട്ടിക്കോളാന്ന്. ആന്റി, അവനെ നിനക്കറിയാം. അവനെ മാറ്റിയെടുക്കാൻ നിനക്ക് കഴിയും. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായ മനുവിന്റെ ഭാര്യയായി. ആന്റി, മനുവിനെ ഞാൻ കെട്ടിക്കോട്ടെ. മനുവിനെ ഞാൻ മാറ്റിയെടുക്കും. പക്ഷേ വീണ്ടും മോഹിപ്പിച്ചിട്ട് ഇല്ലെന്ന് പറയരുത്. ഇത് സത്യം. മല്ലികയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. വണ്ടിക്കൊക്കെ പിറകെ ഞാൻ ഓടുക, പക്ഷെ എല്ലാ വണ്ടി നിർത്താതെ പോവും. അതും നോക്കി ഞാൻ വഴിയിൽ നിൽക്കും. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നിനക്ക് പകരം വേറൊരാള് വരുമെന്ന് പറഞ്ഞു. താനിതുവരെ വണ്ടി എടുത്തില്ലേ? ഹെൽപ്പർ അഞ്ചന് കയറിക്കോട്ടെ അല്ലേ? വേണ്ട, വേറെ ആള് വരും. നിന്റെ ചീട്ട് കീറിയടി. വയസ്സ് ഇന്നലെ നിന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് പുളവും കണ്ടോ? അത് നിന്നെ പരിഹസിച്ചാടി. മൂർക്കം പാമ്പിനെയാ നീ ചവിട്ടിയത്. നാളെ നീ ഓഫീസിൽ ചെന്ന് ചെയ്ത പണിയുടെ കൂലി വാങ്ങിപ്പോക്കോ. ഇവള് മാപ്പ് പറയാൻ തയ്യാറായി വന്നതല്ലേ? ഈ പരിഹാസമൊന്നും ദൈവം പൊറുക്കൂല. പിന്നെ ദൈവം ഇപ്പൊ ഇതൊക്കെ നോക്കിയിരിക്കല്ലേ. ദാ ഇവരാ പുതിയ ഹെൽപ്പർ. ആ കേറിക്കോ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം വെൽക്കം. കൺഗ്രാജുലേഷൻസ്. എനിക്ക് വൈസ് ചെയർമാനെ ഒന്ന് കാണണമായിരുന്നു. അതിനൊരു പെർമിഷൻ എന്തിനാ? എപ്പോൾ വേണമെങ്കിലും കണ്ടുകൂടെ. മാഡം അങ്ങോട്ട് ചെന്നാൽ മതി. പട്ടിണി കിടന്ന് എനിക്ക് ശീലമാ. പക്ഷേ ഒരു രോഗിയായ വൃദ്ധനെ എത്ര നാള് പട്ടിണിക്കിടും? തന്റെ ജോലി പോയെന്ന് ആരാ പറഞ്ഞേ? താൻ ഡിഗ്രി വരെ പഠിച്ച കുട്ടിയാ, തേയില ചുമക്കേണ്ടവളല്ല. തന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് മുതൽ താൻ വൈസ് ചെയർമാന്റെ പി എ ആണ്. ഓർഡർ മാനേജറുടെ കയ്യിലുണ്ട്, വാങ്ങിക്കോളും. എനിക്ക് ജോലി വേണ്ട, പഴയ പണി മതി. അങ്ങനെ ഒരു ജോലി ഇവിടെ ഇല്ല. പി എ എന്ന ജോലി വേണ്ടെങ്കിൽ അഞ്ജനിക്ക് കമ്പനി വിട്ടു പോവാം. ഈ തീരുമാനം അന്തിമമാണ്, ആലോചിച്ച് തീരുമാനിക്കാം. ഇതാണ് മാഡത്തിന്റെ ഓഫീസ് റൂം. മാഡം
ഇരിക്കണം. ഓഫീസിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ചെയ്യണമെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് മാഡം. ഒന്ന് രണ്ട് ഫയലുകൾ തൽക്കാലം പഠിക്കാനുണ്ട് മാഡം. സംശയം എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഇത് വൈസുമായി സംസാരിക്കാൻ, മറ്റേത് ജനറൽ ഫോണാണ്. മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് വൈസ് ചെയർമാനെ കാണാനുള്ള അനുമതിയില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇന്റർകോം 203. മാഡം, ഓൾ ദി ബെസ്റ്റ്. നിന്നെ എനിക്കായി ദൈവം സൃഷ്ടിച്ചതാണ്, അത് ദൈവനിശ്ചയം.